യേശുക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ആഴ്ചയിലെ വിശുദ്ധർ എന്ന മലങ്കര കാത്തലിക് ടി വിയുടെ പ്രോഗ്രാമിലേക്ക് ദൈവനാമത്തിൽ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ഈ എളിയവരിൽ ഒരുവന് നന്മ ചെയ്തപ്പോൾ നിങ്ങൾ എനിക്ക് തന്നെയാണ് നന്മ ചെയ്തത് എന്ന ക്രിസ്തുനാഥൻ്റെ വാക്യങ്ങളായിരുന്നു ലൂയിസ് മരെലാക് എന്ന ഉപവി സഹോദരി സഭയുടെ സ്ഥാപകയായ ലൂയിസയ്ക്ക് പ്രചോദനം നൽകിയവ. ഇന്ന് മാർച്ച് 15 വിശുദ്ധ ലൂയിസ് മരെലാക്കിൻ്റെ ഓർമ്മദിനം. 1951 ഓഗസ്റ്റ് 12-ാം തീയതിയാണ് ലൂയിസിൻ്റെ ജനനം. ഏകദേശം 3 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ലൂയിസിൻ്റെ അമ്മ മരണപ്പെട്ടു. അതിനെ തുടർന്ന് പിതാവ് പുനർവിവാഹിതനായി. കുഞ്ഞു ലൂയിസ് ഡൊമിനിക്കൻ മഠത്തിൽ ചേർന്ന് ഗ്രീക്കും ലത്തീനും ഭാഷകൾ പഠിച്ചു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവൾ പിതാവിനരികിലേക്ക് മടങ്ങിയെത്തി. പിതാവിൻ്റെ മരണശേഷം അവൾ പീഡാനുഭവപുത്രികളുടെ സഭയിലെ അംഗമായി ചേർന്നു. എന്നാൽ അധികം വൈകാതെ സന്യാസം ഉപേക്ഷിച്ച് ഗ്രാസ് എന്നയാളെ വിവാഹം കഴിക്കുകയും മൈക്കിൾ എന്ന ഒരു കുട്ടിയുടെ അമ്മയാവുകയും ചെയ്തു. ലൂയിസ് അവനെ ദൈവഭക്തിയിൽ വളർത്തിക്കൊണ്ടുവന്നു. ഭർത്താവിൻ്റെ മരണശേഷം ദരിദ്ര സേവനത്തിനും ഉപവി പ്രവർത്തനങ്ങൾക്കുമായി അവൾ തൻ്റെ ജീവിതം മാറ്റിവെച്ചു. ഈ സമയത്തെല്ലാം വിശുദ്ധ വിൻസെൻ്റ് ഡി പോളിൻ്റെ പ്രസംഗങ്ങളും പരോപകാര പ്രവർത്തനങ്ങളും ലൂയിസിനെ ആകർഷിച്ചുകൊണ്ടിരുന്നു. ഫാദർ വിൻസെൻ്റ് ലൂയിസയെ പല സമൂഹ പ്രവർത്തനങ്ങളിലും പങ്കാളിയാക്കിയിരുന്നു. ഉപവിയുടെ സഹോദരികൾ എന്ന സംഘടന ഫാദർ വിൻസെൻ്റ് ആരംഭിച്ചപ്പോൾ ലൂയിസെ അവിടെ നഴ്സിംഗ് ക്ലാസുകളും ഉപദേശങ്ങളുമൊക്കെ നൽകിയിരുന്നു. കർത്താവിൻ്റെ പീഡാനുഭവവും ദൈവസ്നേഹവുമൊക്കെ ലൂയിസിൻ്റെ വിശ്വാസ തീക്ഷ്ണതയെ ജ്വലിപ്പിച്ചു. ലൂയിസയുടെ പ്രചോദനത്താൽ ഈ സഹോദരിമാർ ധാരാളം അനാഥ മന്ദിരങ്ങളും സ്കൂളുകളും ആശുപത്രികളും വൃദ്ധ സംരക്ഷണ കേന്ദ്രങ്ങളും മറ്റും ആരംഭിച്ചു. ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ പരസ്നേഹമാണ് ലൂയിസയെ വിശുദ്ധയാക്കിയത്. മരണം വരെ ദൈവത്തിൽ ദൃഢമായി ശരണം വെച്ച ലൂയിസ് 69-ാമത്തെ വയസ്സിൽ ഇഹലോകം വെടിയുകയും 1934 വിശുദ്ധയായി വാഴ്ത്തപ്പെടുകയും ചെയ്തു. ദൈവസ്നേഹത്തിൽ അടിയുറച്ച് വിശ്വാസ തീക്ഷ്ണതയിൽ എരിഞ്ഞ് നമുക്കും ലോകത്തിന് പ്രകാശം പകരാം. ഇന്ന് മാർച്ച് 14 വിശുദ്ധ മെറ്റിൽഡായുടെ തിരുനാൾ. തീക്ഷ്ണമായ പ്രാർത്ഥനയും വിശുദ്ധി നിറഞ്ഞ ജീവിതവും ജീവിത ദർശനങ്ങളാക്കി സ്വീകരിച്ചവരാണ് ഓരോ വിശുദ്ധരും. ഇന്ന് നമുക്ക് വിശുദ്ധ മെറ്റിൽഡായെക്കുറിച്ച് ചിന്തിക്കാം. ഒരു സാക്സൺ പ്രഭുവായ തെയോഡോറിക്കിൻ്റെ മകളായി വിശുദ്ധ മെറ്റിൽഡ ജനിച്ചു. ചെറുപ്പം മുതൽ തന്നെ ലൗകിക സന്തോഷങ്ങളിൽ നിന്നകന്ന് സദാ ദൈവിക കാര്യങ്ങളിൽ ശ്രദ്ധിച്ചു. മുതിർന്നപ്പോൾ അതേ രാജ്യത്തിലെ തന്നെ ഒരു പ്രഭു അവളെ വിവാഹം കഴിച്ചു. സുഖലോലുപതയിലും ലോകത്തിൻ്റെ മായക്കാഴ്ചകളിലും അവൾക്ക് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. സദാ പ്രാർത്ഥനയിലും ധ്യാനത്തിലും ഒഴുകിയായിരുന്നു അവളുടെ ജീവിതം. പാപപ്പെട്ടവരെയും രോഗികളെയും കാണുന്നതും ആശ്വസിപ്പിക്കുന്നതും മെറ്റിൽഡായ്ക്ക് ഏറെ പ്രിയങ്കരമായ കാര്യങ്ങളായിരുന്നു. ജയിലറകളിൽ കിടക്കുന്നവരെയും ഇടയ്ക്കിടെ സന്ദർശിക്കുകയും അവർക്കാവശ്യമായ ഉപദേശങ്ങൾ നൽകുകയും ചെയ്തു. രാജ്ഞിയുടെ ഈ സേവന പ്രവണത രാജാവിനും വളരെ ഇഷ്ടമായിരുന്നു. ഏകദേശം 25 കൊല്ലത്തെ വിവാഹ ജീവിതത്തിന് ശേഷം രാജാവ് അന്തരിച്ചു. രാജ്ഞി തൻ്റെ ആഭരണങ്ങളെല്ലാം ഊരി രാജ്യത്തിൻ്റെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ ഒരു പുരോഹിതനെ ഏൽപ്പിച്ചു. ഓത്തോ, ഹെൻറി, ബ്രൂണോ എന്നിവരായിരുന്നു മെറ്റിൽഡായുടെ മക്കൾ. മൂത്ത മകനായ ഓത്തോ തന്നെ പിന്നീട് രാജ്യഭരണം ഏറ്റെടുത്തു. ചക്രവർത്തിയായിത്തീർന്ന മകൻ അമ്മയ്ക്ക് കുറേയേറെ ഓഹരികൾ നൽകി. രാജ്ഞിയാകട്ടെ തനിക്ക് ലഭിച്ച സ്വത്തുകൊണ്ട് കുറേ പള്ളികളും മഠങ്ങളും മറ്റും സ്ഥാപിച്ചു. അജ്ഞരെ പഠിപ്പിക്കുന്നത് രാജ്ഞിക്കേറെ പ്രിയങ്കരമായ വിനോദമായിരുന്നു. അനുതാപത്തിലും മാനസാന്തരത്തിലും വിശ്വസിച്ചിരുന്ന രാജ്ഞി മരണത്തിന് മുമ്പ് വൈദികരുടെയും സന്യാസികളുടെയും മുമ്പാകെ പരസ്യമായി പാപങ്ങളേറ്റുപറഞ്ഞ് ചാക്കുധരിച്ച് ചാരം പൂശി മരണത്തെ വരിച്ചു. ലൗകിക സ്ഥാനമാനങ്ങളോ ധനസമൃദ്ധിയോ ആടയാഭരണങ്ങളോ ഒന്നും നമ്മെ ദൈവസ്നേഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാതിരിക്കട്ടെ. വിശുദ്ധ മെറ്റിൽഡ പകർന്നു നൽകിയ പാഠം നമ്മുടെ ജീവിതത്തെയും ശോഭനമാക്കട്ടെ.
ഇന്ന് March 16 വിശുദ്ധ യൗസേബിയായുടെ തിരുനാൾ. വിശുദ്ധരുടെ മകളായി വിശുദ്ധിയിൽ തന്നെ ജന്മമെടുത്ത യൗസേബിയായുടെ മാതാപിതാക്കൾ വിശുദ്ധ അഡൽബാൾഡ്, വിശുദ്ധ റെക്ട്രൂഡീസ് എന്നിവരാണ്. പിതാവിൻ്റെ മരണശേഷം യൗസേബിയ ഹമേഡിലെ വിശുദ്ധ ജത്രൂദിൻ്റെ മഠത്തിൽ ചേർന്നു. ചെറുപ്പം മുതൽ തന്നെ ദൈവീക കാര്യങ്ങളിൽ വളരെയധികം താല്പര്യമുണ്ടായിരുന്നു. 12 വയസ്സ് മാത്രം പ്രായമായിരുന്ന യൗസേബിയായെ ജത്രൂദ് പുണ്യവതിക്ക് വളരെ ഇഷ്ടമായിരുന്നു. ജത്രൂദിൻ്റെ അന്ത്യാഭിലാഷമനുസരിച്ച് യൗസേബിയ മഠാധിപയായി സ്ഥാനമേറ്റു. അതേസമയം മാതാവും ഇളയ സഹോദരിമാരും താമസിച്ചിരുന്ന മാർഷേൽസിലെ മഠത്തിൽ താമസിച്ചിരുന്നു. മാർഷേൽസിൽ മഠാധിപതിയായിരുന്ന ജത്രൂദീസ് 3 മക്കളെയും ഒരുമിപ്പിക്കണമെന്നും 2 സമൂഹങ്ങളും ഒന്നാകണമെന്നും ആഗ്രഹിച്ചു. ഈ ആഗ്രഹം നടന്നുവെങ്കിലും യൗസേബിയ പിന്നീട് ഹാമിഡിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിച്ചു. ജത്രൂദ് അവലംബിച്ചു പോന്ന പ്രവർത്തന ശൈലി പിന്തുടരാൻ ആഗ്രഹിച്ച് അവഗണിക്കപ്പെട്ട ആശ്രമ മന്ദിരങ്ങൾ പുനരുദ്ധരിച്ചു. തൻ്റെ ഇഷ്ടത്തെക്കാൾ ലോക നന്മ ആഗ്രഹിച്ച യൗസേബിയ 40-ാമത്തെ വയസ്സിൽ രോഗാതുരയായി. സമാധാനപൂർണമായ മരണം ആഗ്രഹിച്ച ഈ വിശുദ്ധ മഠത്തിലെ സന്യാസിനിമാരെ എല്ലാം ഒരുമിപ്പിച്ചു കൂട്ടി എല്ലാവരോടും വിടവാങ്ങി. സ്വന്തം ആഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിച്ച് നന്മ ചെയ്യാനുള്ള മനസ്സ് നേടിയെടുക്കുക, എല്ലാ കാര്യങ്ങളിലും സ്വന്തം ഇഷ്ടത്തെ അവഗണിക്കുക, എന്നാൽ ഇന്നും എന്നും നീ ഭാഗ്യവാനായിരിക്കും. വിശുദ്ധ യൗസേബിയായുടെ ഈ വാക്കുകൾ നമ്മുടെ മനസ്സിലും വെളിച്ചമേകട്ടെ. ഇന്ന് March 17 അയർലൻഡിൻ്റെ മധ്യസ്ഥനായ വിശുദ്ധ പാട്രിക്കിനെ ഓർമ്മിക്കുന്ന ദിവസം. അന്നേ ദിവസം അയർലൻഡിൻ്റെ ദേശീയ ഉത്സവവുമായി ആഘോഷിക്കുന്നു. ഒരു റോമൻ കുലീന കുടുംബത്തിലായിരുന്നു പാട്രിക്കിൻ്റെ ജനനം. നന്നേ ചെറുപ്പത്തിലെ തന്നെ പാട്രിക്കിൻ്റെ വിശുദ്ധിയും അത്ഭുത സിദ്ധികളും ആളുകൾ തിരിച്ചറിഞ്ഞിരുന്നു. അത്തരത്തിലൊരു സംഭവം പറയാം. ശിശുവായ പാട്രിക്കിന് ജ്ഞാനസ്നാനം നൽകുന്നതിന് അന്ധനായ ഒരു വൈദികനെയായിരുന്നു ലഭിച്ചത്. മാമോദിസ നൽകുവാൻ വെള്ളമില്ലായിരുന്നതിനാൽ ആ പുരോഹിതൻ ശിശുവിൻ്റെ മൃദുകരങ്ങൾ കൊണ്ട് തറയിൽ കുരിശടയാളം വരച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ഉടനെ അവിടെ നിന്ന് ശുദ്ധജലം പ്രവഹിക്കുന്ന ഒരു നീരുറവ പൊട്ടിപ്പുറപ്പെട്ടു. ആ പുരോഹിതൻ അതിൽ നിന്ന് വെള്ളമെടുത്ത് ശിശുവിനെ സ്നാനപ്പെടുത്തി. വിശ്വാസപൂർവ്വം ആ ഉറവയിൽ നിന്ന് തൻ്റെ കണ്ണുകൾ കഴുകുകയും ചെയ്തു. വളരെ അത്ഭുതം അദ്ദേഹത്തിന് കാഴ്ച ലഭിച്ചു. 16 വയസ്സുള്ളപ്പോൾ കാട്ടുജാതിക്കാർ അവനെ അയർലൻഡിൽ അടിമയായി വിട്ടു. കുറേ നാളുകൾക്ക് ശേഷം അടിമത്തം കഴിഞ്ഞപ്പോൾ ഫ്രാൻസിലും ഇറ്റലിയിലും യാത്ര ചെയ്തും പഠിച്ചും ഏകദേശം 15 വർഷത്തോളം ചിലവഴിച്ചു. ഒരു വൈദികനാകാൻ ആഗ്രഹിച്ച പാട്രിക് തൻ്റെ ബന്ധുവായ വിശുദ്ധ മാർട്ടിൻ്റെ ശിക്ഷണത്തിൽ വൈദിക പഠനം തുടങ്ങി. അത് പൂർത്തിയാക്കുവാനായി റോമിലേക്ക് പുറപ്പെട്ടു. അവിടെ വച്ച് വിശുദ്ധ ജർമ്മൈൻ അദ്ദേഹത്തെ പുരോഹിതനായി അഭിഷേകം ചെയ്തു. അദ്ദേഹം പാട്രിക്കിനെ അയർലൻഡിലേക്ക് അയച്ചു. അയർലൻഡ് മെത്രാനായിരുന്ന പല്ലാഡിയൂസ് അദ്ദേഹത്തിൻ്റെ മരണശേഷം പിൻഗാമിയായി പാട്രിക്കിനെ മെത്രാനായി നിയമിച്ചു. എരിയുന്ന തീക്ഷ്ണതയോടെ പാട്രിക് അയർലൻഡിൻ്റെ മുക്കിലും മൂലയിലും എത്തി അനേകരെ മാനസാന്തരപ്പെടുത്തി. ആവശ്യം പോലെ പുരോഹിതരെ അവിടെ നിയമിച്ചു. 30 കൊല്ലം നീണ്ട അവിടുത്തെ ജീവിതത്തിനിടയിൽ വിശുദ്ധൻ മുട്ടിന്മേൽ നിന്നുകൊണ്ട് കൈകൾ വിരിച്ചു പിടിച്ച് കണ്ണീരോടെ അയർലൻഡിനു വേണ്ടി പ്രാർത്ഥിച്ചു. പാറകൾ പിളർന്ന് ശുദ്ധജലം പ്രവഹിച്ചതും വിഷവാഹികളായ ഇഴജന്തുക്കളുടെ ശല്യങ്ങളിൽ നിന്ന് രാജ്യത്തെ രക്ഷിച്ചതും അദ്ദേഹത്തിൻ്റെ ചില അത്ഭുതങ്ങൾ മാത്രം. 120-ാമത്തെ വയസ്സിലാണ് ഈ വിശുദ്ധൻ മരണമടഞ്ഞത്. അദ്ദേഹത്തിൻ്റെ കബറിടത്തിന് ചുറ്റും മാലാഖമാർ സ്തോത്രഗീതങ്ങൾ ആലപിക്കുന്നതായി കേട്ടുവെന്നും ആ സംഗീതം അവസാനിച്ചതോടെ അവിടെ ആകെ ഒരു സ്വർഗീയ പരിമളം വ്യാപിച്ചുവെന്നുമാണ് പറയപ്പെടുന്നത്. ദൈവാനുഗ്രഹം എന്ന പുണ്യം ആവോളം ലഭിക്കണമെങ്കിൽ വിശുദ്ധ പാട്രിക്കിനെ പോലെ അത്യുത്സാഹത്തോടെ പ്രവർത്തിക്കണം. March 19 വിശുദ്ധ യൗസേപ്പിൻ്റെ തിരുനാൾ.
ലോകരക്ഷകനായി മണ്ണിൽ അവതരിച്ച ദൈവപുത്രൻ്റെ വളർത്തു പിതാവാകുവാൻ ഭാഗ്യം ലഭിച്ച മഹാത്മാവാണ് വിശുദ്ധ യോസേഫ്. നീതിമാനായ വിശുദ്ധ യോസേഫ് എന്നാണ് സുവിശേഷം അദ്ദേഹത്തെ വിളിക്കുന്നത്. ബെത്ലഹേമിൽ ജനിച്ച് അന്നത്തെ രീതി അനുസരിച്ച് 12 വയസ്സായപ്പോൾ പഠനത്തിനായി ജെറുസലേമിലേക്ക് പോയി. ചെറുപ്പത്തിലെ തന്നെ ഏതെങ്കിലും തൊഴിൽ കൂടി അഭ്യസിക്കുന്ന രീതി അന്നുണ്ടായിരുന്നു. യോസേഫ് തച്ചനായാണ് ജോലി ചെയ്തിരുന്നത്. പരിശുദ്ധ കന്യകയുടെ ഭർത്താവായി യോസേഫിനെ തിരഞ്ഞെടുക്കുന്നതിൽ ദൈവകരങ്ങളുടെ പ്രവർത്തനമുണ്ടായിരുന്നു. ദാവീദ് വംശത്തിലെ യുവാക്കളെയെല്ലാം പ്രധാന പുരോഹിതൻ വിളിച്ചുകൂട്ടി ഒരു തിരഞ്ഞെടുപ്പ് നടത്തി. മോശ അഹരോനെ പുരോഹിത സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തപ്പോൾ അഹരോൻ്റെ കയ്യിലിരുന്ന വടി പുഷ്പിച്ചുവെന്നാണ് പറയപ്പെടുന്നത്. അതേപോലെ യോസേഫിൻ്റെ വടിയും ഈ സമയം പുഷ്പിച്ചു. അങ്ങനെയാണ് വിശുദ്ധൻ പരിശുദ്ധ കന്യകയുടെ ഭർത്താവായി തിരഞ്ഞെടുക്കപ്പെട്ടത്. തീർച്ചയായും യോസേഫിൻ്റെ ജീവിതം മുഴുവൻ ഒരു പുണ്യജീവിതത്തിൻ്റെ സാക്ഷ്യമായിരുന്നു. സ്വപ്നത്തിലൂടെ ദൈവഹിതമറിഞ്ഞ് വിശുദ്ധൻ കന്യകയുടെ ഭർത്താവും ദൈവപുത്രൻ്റെ വളർത്ത പിതാവും അവരുടെ സംരക്ഷകനുമായി തീർന്നു. ഈ കാലഘട്ടത്തിൽ അത്രയും അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ സുവിശേഷത്തിൽ നാം കാണുന്നു. 12 വയസ്സിൽ ക്രിസ്തുവിനെ കൊണ്ട് തിരുനാളിന് പോയ സംഭവമാണ് സുവിശേഷങ്ങളിൽ യോസഫിനെക്കുറിച്ചുള്ള അവസാന പരാമർശം. തന്നോട് പ്രാർത്ഥിക്കുന്നവരെയെല്ലാം അദ്ദേഹം അത്ഭുതകരമായ വിധം സഹായിക്കുന്നു. ചില വിശുദ്ധന്മാർ ചില ആവശ്യങ്ങളിൽ പ്രത്യേക കാര്യക്ഷമതയോടെ നമ്മളെ സഹായിക്കുന്നു. നന്മരണത്തിൻ്റെ മധ്യസ്ഥനായും തിരുസഭയുടെ സംരക്ഷകനായും തൊഴിലാളികളുടെ മധ്യസ്ഥനായും നാം വിശുദ്ധ യോസേഫ് പിതാവിനെ വണങ്ങുന്നു.